காலமுல் வைபாய தம்புரானே காத்திடனே நீ என் புரானே காலமுல் வைபாய தம்புரானே காத்திடனே நீ என் புரானே லோகாதிராஜாதி ഈ ചെറുപ്പക്കാരനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കൽബാണ് ഫാത്തിമ എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് മലയാളിയുടെ മനസ്സിനെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പുത്തൻ ഉണർവിലേക്ക് എത്തിച്ച ഗായകൻ താജുദ്ദീൻ വടകര അഭിമാനപൂർവം ചുറ്റുവട്ടത്തിലൂടെ പരിചയപ്പെടുത്തുന്നു. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഫാത്തിമ സംഗീത കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാനൊരു പാട്ടുകാരനായി മാറും എന്നുള്ളൊരു ഉറപ്പും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നില്ല. പിന്നെ വടകര ഭാഗങ്ങളിൽ നിന്നും എൻ്റെ പല കൂട്ടുകാരും മാപ്പിളപ്പാട്ടിൻ്റെ ലേബിളിൽ പല കേസറ്റുകളും ഇറക്കി, അതൊക്കെ ഹിറ്റായി നിൽക്കുമ്പോൾ എനിക്കും ഒരു കേസറ്റ് പാടാമെന്നൊരു ആഗ്രഹം വന്നു. ആ സമയത്ത് എൻ്റെ ഒരു ചെറിയ ഓർക്കസ്ട്ര വടകര പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് വടകര കീബോർഡിസ്റ്റ് റഫീഖ് ഐസി, ആയഞ്ചേരി സമദ്, അങ്ങനെ രണ്ട് മൂന്ന് പേര് നടത്തുന്ന ചെറിയൊരു ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പോൾ വടകര വോയിസ് ഓഫ് വടകര എന്ന ഒരു മ്യൂസിക് ക്ലബ്ബ് തായങ്ങാടി എന്ന പ്രദേശത്തുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് പാട്ടുകൾ, പഴയ പാട്ടുകളല്ലാത്ത കുറച്ച് പാട്ടുകൾ, അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് മൂഡ് നൽകിയത്, എനിക്ക് പ്രോത്സാഹനം നൽകിയത് സമദ് ആയഞ്ചേരിയാണ്. ഒരുപാട് പാട്ടുകൾ അവനും കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിധി വെച്ച് ഞങ്ങളൊരു 10-15 പാട്ട് ട്യൂൺ ചെയ്തു. പിന്നെ ഞങ്ങളെ കൂട്ടുകാരൊക്കെ തന്നെ എഴുതുകയും ചെയ്തു. അങ്ങനെ ഒരു തമാശയ്ക്ക് ഞങ്ങൾ ആഗ്രഹം നടത്തിയതായിരുന്നു കൽബാണ് ഫാത്തിമ എന്ന ഒരു ആൽബം. അത് പകുതി വഴിക്ക് വെച്ച് 3 പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അത് ഞങ്ങൾ നിർത്തിവെച്ചു. പിന്നെ ഇത് കല്യാണ വീടുകളിലൊക്കെ പാടാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് പയ്യോളിൽ വെച്ചൊരു ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സമദും റഫീഖും ഒരു എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. ഒരു കല്യാണ വീട്ട് തലേ ദിവസം പാടുമ്പോൾ സമദ് എന്ന് പറയുന്ന എൻ്റെ റിലേറ്റീവും കൂടിയാണ്, അവൻ വന്നു ഈ പാട്ട് നമുക്ക് കാസറ്റ് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്തൊരു നിധി കിട്ടിയത് പോലെയാണ്, ഒരു പ്രൊഡ്യൂസർ. കാരണം എൻ്റെ അന്നത്തെ ഒരു സാമ്പത്തികമായിട്ട് എനിക്ക് 5 പൈസക്ക് ഗതിയില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയ സന്തോഷത്താൽ അങ്ങനെ അത് ഓർക്കസ്ട്ര ചെയ്യാൻ ഞാൻ വടകരയുള്ള റഫീഖ് വടകര എന്നുള്ള സിംഗറുണ്ട്, ഇന്നത്തെ വളരെ ഗൾഫ് പരിപാടികളിലൊക്കെ ഒരുപാട് സജീവമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ സലാം വിരോളി എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ചെയ്യുന്ന ഒരുപാട് വർക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ അത് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ കൊടുക്കുകയും, ചുരുക്കി പറഞ്ഞാൽ ഇത് സ്റ്റുഡിയോയിൽ വെച്ച് ഫാത്തിമ എന്നൊരു പാട്ട് ഞാൻ പാടേണ്ട പാട്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ബഹുമാന്യനായിട്ടുള്ള സതീഷ് ബാബു എന്ന ഗായകനായിരുന്നു അന്ന് സൗണ്ട് എഞ്ചിനീയർ, അദ്ദേഹം എൻ്റെ ഉപ്പയുടെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. ദാസേട്ടൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ലൈവ് പാടിയ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ സ്റ്റുഡിയോയിൽ വെച്ച് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, ഈ കുഞ്ഞുമൂസക്ക തന്നെ മര്യാദയ്ക്കുള്ള പാട്ടുകളൊന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാതെ പോയൊരു കലാകാരനാണ്. ഈ ഫാത്തിമ എന്നൊരു പാട്ട് അത് താജുദ്ദീൻ നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ, അവൻ തന്നെ അത് പാടിക്കോട്ടെ, വർക്ക് ഇറങ്ങുമ്പോൾ ആ പാട്ട്
അവൻ്റേതായിട്ട് തന്നെ പുറത്ത് വന്നോട്ടെ എന്ന് ആ മഹാനായ ഗായകൻ ഒരു പറഞ്ഞ ആ സമയത്താണ് പ്രൊഡ്യൂസേഴ്സിന് അങ്ങനൊരു ആശയം. ആ ഈ പാട്ട് താജുദ്ദീൻ തന്നെ പാടിക്കോട്ടെ, അഫ്സൽക്ക പാടാൻ വെച്ചൊരു പാട്ടായിരുന്നു. ഇന്നും ആ ഒരു ആൽബത്തിൽ എൻ്റെ മൂന്ന് ഗാനങ്ങളിൽ രണ്ട് ഗാനങ്ങൾ എൻ്റെ സ്വന്തം വോയിസിലും ഈ ഗാനം മാത്രം ഒരു വ്യത്യസ്തമായൊരു ശബ്ദത്തിൽ ഞാൻ മനഃപൂർവ്വം പാടിയതല്ല. അഫ്സൽക്ക ഈ ആ എട്ട് ഗാനങ്ങളും ഞാനായിരുന്നു ട്രാക്ക് പാടിയത്, ഫീമെയിൽസ് വോയിസ് അടക്കം. അപ്പോൾ അന്ന് അഫ്സൽക്കായ്ക്ക് വേണ്ടി ഞാൻ ട്രാക്ക് പാടിയ പാട്ടാണ് ആ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ എന്നുള്ള ആ ഒരു പാട്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള ശബ്ദത്തിൽ പാടിയാൽ അഫ്സൽക്ക വളരെ നന്നാക്കി പാടാൻ വേണ്ടി ഞാൻ അനുകരിച്ച് അഫ്സൽക്കെ അനുകരിച്ച് പാടിയൊരു പാട്ടായിരുന്നു. പിന്നെ ആ കാസറ്റിൽ മംഗല്യം കഴിക്കാതെ എന്നുള്ളൊരു വർക്ക് ഒരു പാട്ട് അതായിരുന്നു ഞാൻ പാടേണ്ടത്. അത് അഫ്സൽക്കയുടെ തലയിലും ഫാത്തിമ എൻ്റെ തലയിലും അങ്ങനെ വിധി. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ. ഈ ഗായകന്റെ വളർച്ചയിൽ പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും താജുദ്ദീൻ നന്ദിയോടെയാണ് സ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇത് നിഴലിക്കുന്നു. ഈ ഒരു പാട്ട് എങ്ങനെ ഉണ്ടായതെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അന്ന് വടകര ഹോളി മെൻസ് എന്ന റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലിക്കാരനായിരുന്നു. അപ്പോൾ പാർട്ടികളൊന്നും വരാത്ത സമയങ്ങളിൽ വെറുതെ ഇരുന്ന് ഞാനും എൻ്റെ കൂട്ടുകാരൻ സാജിയും ഇങ്ങനെ പാട്ടുകളൊക്കെ പാടും. അവനും എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. ആ സമയത്ത് എൻ്റെ വടകര കുരിയാടി എന്ന പ്രദേശത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ വികാസ്, ഇന്ന് വളരെ പ്രശസ്തനായ സൗണ്ട് എൻജിനീയർ ചഞ്ചലിൻ്റെ ജ്യേഷ്ഠനാണ്, അന്ന് അവനൊരു കാസറ്റ് ചെയ്തിരുന്നു, നിക്കാഹ് അങ്ങനെ എന്തായിരുന്നു ആ ഒരു ആൽബത്തിൻ്റെ പേര്. പക്ഷെ അത് സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും പരാജയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഇവനോട് കുറേ പിണങ്ങിയിരുന്നു. എനിക്കൊരു അവസരം തന്നില്ലല്ലോ, ഒരു ചെറിയ രണ്ട് വരിയെങ്കിലും പാടാൻ എനിക്കൊരു അവസരം തരാമായിരുന്നു എന്നുള്ള ഒരു കാര്യം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ഈ പാൽനീല പുഞ്ചിരി എന്നുള്ള മാർക്കോസ് പാടിയ ഒരു പാട്ടുണ്ട്, അതിൻ്റെ മേലെ നിനക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമോ, വെറുതെ കൂട്ടുകാരെ തമ്മിലുള്ളൊരു ഒരു വെറുതെ ഒരു വാശി പിടിപ്പിക്കൽ. അപ്പോൾ അവിടെ ഈ പാർട്ടിയൊന്നും വരാത്ത സമയത്ത് ഈ ഷർട്ടിൻ്റെ പുറകിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയ നൈസ് കവറുണ്ടാവും, അതിൻ്റെ മേലെ എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ ഫേസ് ഇങ്ങനെ എത്രയും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നൊരു ഫേസാണ്, വെറുതെ ഇങ്ങനെ വരച്ച് കളിക്കും. അപ്പോൾ വികാസ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, ഇതൊരു വാശി പോലെ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇളയരാജ സാർ. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും മനസ്സിലിങ്ങനെ വന്നു, നല്ല മെലഡീസൊക്കെ. അപ്പോൾ അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാല് വരി ആദ്യമായിട്ട് നാല് വരി എഴുതി വെറുതെ ഇങ്ങനെ മൂളി മൂളി സമയത്ത് ഫാത്തിമ പല ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇതെന്താ ഇത്ര നീണ്ടു പോകുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ വെച്ചാൽ അവളുള്ള ഇഷ്ടം തീരുന്നില്ല എന്നുള്ളൊരു ഒരു നിലക്ക് ഇങ്ങനെ നീട്ടിപ്പോവാണ്. അപ്പോൾ അതെന്താ നീ അങ്ങനെ കമ്പോസ് ചെയ്തതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വടകര ടൗൺ ഹാളിൻ്റെ ഭാഗത്ത് കൂടി ഒരു ദിവസം പോകുമ്പോൾ വി ടി മുരളി എന്ന് പറയുന്ന മഹാനായിട്ടുള്ളൊരു പാട്ടുകാരുണ്ട്, എല്ലാവർക്കും അറിയാം, തേൻതുള്ളി എന്ന സിനിമയിൽ ഓത്തുപള്ളി എന്ന പാട്ട് പാടിയൊരു മഹാനായ പാട്ടുകാരനാണ്. അദ്ദേഹം കുറേ പ്രായമുള്ള ആൾക്കാരുമായിട്ട് ഒരു സംഗീത ശില്പം എന്നുള്ള ക്ലാസ് നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് ഞാനത് കാണുന്നത് കേൾക്കുന്നത്. ആ സമയത്ത് പല മ്യൂസിക് ഡയറക്ടേഴ്സും രചയിതാക്കളുടെ രചനകൾക്ക് എങ്ങനെ ട്യൂണ് കെടുത്തുന്നുള്ളൊരു പാഠം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അകലെ അകലെ നീലാകാശം, അകലെ രണ്ട് തവണ എന്തിനെഴുതി, അതിന് സംവിധായകൻ കൊടുത്തൊരു ശൈലി അകലെ, വീണ്ടും അകലെ ആയതുകൊണ്ട് അകലെ, അപ്പോൾ അതിൻ്റെ ലെങ്ത് കാണിച്ചു മ്യൂസിക്കിൽ കൂടി. പിന്നെ നീലാകാശം, ആകാശം വലുതാണ്, നീലാകാശം, ഇങ്ങനെയുള്ള കുറേ പാട്ടുകളെ. പിന്നെ രാഗം മാഷ കായലരികത്ത്, ഇപ്പോൾ കായൽ വലുതാണ്, കായൽ അരികത്ത്, അരികത്ത് എന്നുള്ള സാധനം അരികത്ത് വല എറിഞ്ഞ എറിയുന്നതൊക്കെ ആ മ്യൂസിക്കും ലിറിക്സുമായിട്ട് വളരെ ബന്ധപ്പെടുത്തിയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് നെഞ്ചിനുള്ളിൽ ഉള്ളിൽ എന്നുള്ള നീയാണ്, അടുത്തുമല്ല ദൂരെയാണ്, കണ്ണിൻ മുന്നിൽ മുന്നിൽ നടന്ന മുമ്പിൽ അത് പെട്ടെന്ന് അടുത്താണല്ലോ, നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഈ നീട്ടിപ്പോകുന്നു. പിന്നെ അതിന് തന്നെ വേറൊരു പാട്ട് ആശകളില്ലാതെ, ആശകൾ ഒരുപാട് വലുതാണ്, ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ, യാത്ര വലുതാണല്ലോ. അപ്പോൾ സത്യത്തിൽ ആ ഒരു ഐഡിയ മുരളിയേട്ടൻ്റെ ആ ഒരു പ്രസംഗത്തിൽ കൂടിയാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടി എഴുതി. പിന്നീട് വികാസ് കാസറ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാരെടുത്ത് കോഴിക്കോട് ഓഡിയോ വേൾഡ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ കയറി ഇറങ്ങി, ആരും അത് ചെയ്താന്നില്ല. പിന്നെയാണ് പയ്യോളിയുള്ള റഫീഖ് സമദ് എന്ന പ്രൊഡ്യൂസേഴ്സ് എനിക്ക് കിട്ടുന്നത്, ഒരു കാസറ്റായിട്ട് വരുന്നത്, ആ പാട്ടിൻ്റെ തലയിൽ വന്ന് വീഴുന്നത്. ശരിക്കും വികാസ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ് ഇങ്ങനെയൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത്. പിന്നെ വടകരയുള്ള ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ എഴുതിയ ആശീർ വടകര, അവനെ എൻ്റെ ഇളയതാണെങ്കിലും ഞങ്ങൾ വളരെ അടുത്ത കൂട്ടുകാരാണ്, അവനും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തു. പിന്നെ മറക്കാൻ പറ്റാത്തൊരു വ്യക്തി വില്യാപ്പള്ളി, വടകര വില്യാപ്പള്ളി പ്രദേശത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹൈദർ. അവനന്ന് അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ എന്നെ സഹായിക്കുന്ന ഒരാളായിരുന്നു, പ്രോഗ്രാംസൊക്കെ തന്ന്. നീ ധൈര്യത്തിൽ ആര് ചെയ്താന്നില്ലെങ്കിൽ ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ്. ഈ അവസരത്തിൽ ഞാൻ ഹൈദറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി മനസ്സിൽ പറയുകയാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ താജുദ്ദീൻ്റെ വിനയമാണ് അദ്ദേഹത്തെ വലുതാക്കുന്നത്. ഈ ഒരു ഗാനം എനിക്ക് തന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരു സംശയമില്ലാതെ എനിക്ക് ആദ്യമായി പറയാൻ കഴിയുന്നത് പരിശുദ്ധമായ മക്ക മദീനയിൽ ഉംറ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു കാര്യമാണ്. തീർച്ചയായും അതിനേക്കാളും ഒരു വലിയ ഭാഗ്യം ഈ പാട്ടുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ എന്നല്ല, ഞങ്ങളുടെ നേതാവായ പ്രവാചകൻ അന്ത്യുറങ്ങുന്ന ആ സ്ഥലം നേരിട്ട് കാണുവാനും അവിടെയുള്ള മനുഷ്യർ എങ്ങനെ നടക്കണം, എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ എന്ന് മനസ്സിലാക്കാൻ, ഇത്രയും സുന്ദരമായ ഒരു നാട് കാണാൻ ഭാഗ്യം ലഭിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ കലാപരമായിട്ട് ചെറുപ്പത്തിലെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മമ്മൂക്ക, സാക്ഷാൽ മമ്മൂട്ടിയുടെ അടുത്തിരിക്കുവാനും 2 മണിക്കൂറോളം കുശലം പറയുവാനും ജീവിതങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ സാക്ഷാൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇടം നേടിയ മൈക്കിൾ ജാക്സൺ എന്ന ഒരാളടുത്തിരിക്കുവാൻ പോലും ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ദീദി എന്ന് നമ്മൾ വിളിക്കുന്ന ഉഷാവതുപ്പ്. ആ ഒരു മഹാ കലാകാരിയെ പരിചയപ്പെടുവാനും ഇന്ന് ഒരു ഉമ്മയുടെ സ്ഥാനത്ത് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഒരു കലാകാരിയോട് എന്നല്ലാതെ എൻ്റെ സ്വന്തം ഉമ്മയോട് സംസാരിക്കുന്ന ഒരു അടുപ്പം ഉണ്ടാകുവാനും, പിന്നെ അങ്ങനെ പറയാൻ ഒരുപാട് സംഗതികളുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് 2-3 പടങ്ങളിൽ എൻ്റെ ഈ ഒരു സോങ് വന്നിട്ടുണ്ടെങ്കിലും, പല ആർട്ടിസ്റ്റുകളും 2 വരി മൂടുന്നതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും, മഹാനായിട്ടുള്ള ഹാസ്യനടൻ മഹാനടൻ ജഗതി ശ്രീകുമാർ ഒരു പടത്തിൽ 4 വരി എൻ്റെ ഈ പാട്ട് പാടി കേട്ടപ്പോൾ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹാഭാഗ്യമാണ്. പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റേതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ പലതും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയും ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ ഈ ഒരു ഗാനം കൊണ്ടാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അതിനെല്ലാം ഞാൻ സർവശക്തനായ അള്ളാഹുവിനോടും എൻ്റെ പ്രിയപ്പെട്ട നാടായ വടകര മണ്ഡലം, വെറും വടകര താഴങ്ങാടിക്കാരല്ല, വടകര മൊത്തം നാട്ടുകാരോടും, പിന്നെ എൻ്റെ എല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോടുമാണ് ഞാൻ കടപ്പെട്ടവൻ. തീർച്ചയായും ഈ അവസരത്തിൽ ഞാൻ അവരോടൊക്കെ സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറയാം. വിമർശനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മഹാസാഗരം തന്നെ നീന്തി കടന്ന ഒരു പാട്ടുകാരനാണ് ഞാൻ. കാരണം കൽബാണ ഫാത്തിമ എന്ന ഒരു ആൽബം റിലീസായതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ആ വർക്കിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിന്നും ആ വിമർശനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൻ്റെ തെറ്റും ശരികളും മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അർഹതപ്പെട്ട അധികാരപ്പെട്ട ആരും തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ
ആധികാരികളായിട്ടുള്ള ആരും തന്നെ എന്നെ വിമർശിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, കൂടുതൽ മികവുറ്റ വർക്കുകൾ ഉണ്ടാക്കണമെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഉപദേശിക്കാൻ അർഹതയില്ലാത്ത ഒരുപാട് ആൾക്കാർ ആ വർക്കിനെക്കുറിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, പഴയ പാട്ടിൻ്റെയും ഇന്നത്തെ പുതിയ തലമുറ എന്ന് അവർ പറയുന്ന ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ കർമ്മഫലമായി വരുന്ന പുറത്തിറങ്ങുന്ന വർക്കുകളെക്കുറിച്ചുള്ള നിലവാരം, അത് അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മാപ്പിളപ്പാട്ടിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, മറിച്ച് അത്, അതായത് ചില ആൾക്കാർ വിഷ്വലൈസിൽ കൂടി എങ്ങനെയെങ്കിലും പോപ്പുലറാകണം എന്നുള്ളൊരു ഒരു ഒരു വളരെയധികം ആഴത്തിൽ എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടിയത് ആ ഒരു തന്ത്രമാണ് പല ആൾക്കാരും ആ ഒരു വിമർശനം എന്നൊരു കാര്യത്തിൽ കൂടി നേടിയെടുത്തതെന്ന് എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങൾ ഇന്ന് പുതിയ തലമുറക്കാർ ധൈര്യസമേതം ഞങ്ങളെ സ്വീകരിച്ച അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പഴയ കാലത്തുള്ള ആൾക്കാരായിക്കോട്ടെ, പുതിയ തലമുറയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഈ ഇളയ കലാകാരൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറയുന്ന ഒരു കാര്യം, ഒരിക്കലും മാപ്പിളപ്പാട്ട് എന്ന ശാഖയെ ഞങ്ങളാരും മനഃപൂർവ്വം കീറി മുറിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളിൽ നിന്നും അറിയാതെ വന്നുപോയി എന്തെങ്കിലും പിഴവുകളല്ലാതെ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ആ ഒരു മഹാശാഖയെ തൊടാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ആ ഒരു വലിയൊരു സാഗരത്തിൻ്റെ കരയിൽ നിന്നും കളിക്കുന്ന കൊച്ചു കലാകാരന്മാരാണ്. പിന്നെ വിമർശിക്കുന്ന ചില നല്ല വിമർശനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാറുണ്ട്. ഇപ്പോഴും ഒരു കാര്യം മാത്രം, പഴയ തലമുറയും പുതിയ തലമുറയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വിമർശനം ഒരിക്കലും ഞങ്ങൾ അത് തള്ളിക്കളയാറില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ആദരണീയരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള പല കലാകാരന്മാരും മാപ്പിളപ്പാട്ടിൻ്റെ ഫീൽഡിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ഞങ്ങളെ ഇന്നേവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് സ്നേഹസാന്ത്വനം നൽകി ഞങ്ങളുടെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചു തന്ന് സ്വകാര്യമായി ഞങ്ങളെ ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്. അവരുടെ വാക്കുകളൊക്കെ കേട്ട് അങ്ങേയറ്റം ഞങ്ങൾ പുതിയ തലമുറ എന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കർമ്മപാതയിൽ കൂടി ഇനിയും നല്ല രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ ജീവിത പ്രശ്നമാണ്, പ്രണയഗാനങ്ങൾ പാടേണ്ടി വരും, ഭക്തിഗാനങ്ങൾ പാടേണ്ടി വരും, മറ്റുള്ള സോങ്ങുകൾ പാടേണ്ടി വരും. അതേ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് എന്നെപ്പോലുള്ള എല്ലാ കലാകാരന്മാരുടെ ജീവിത പ്രശ്നമാണ്. അതിനിടയിൽ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും പിഴവുകൾ ഞങ്ങളുടെ അടുത്ത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും, ജാതിമത ഭേദമന്യേ എല്ലാ ശ്രോതാക്കളോടും ഹൃദയത്തിൻ്റെ അങ്ങേ അടിത്തട്ടിൽ നിന്നും ക്ഷമ ചോദിക്കുകയാണ്. ഇനിയും നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. ഓണവും പെരുന്നാളും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ മനസ്സ് തുറക്കുകയാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കരുതും ഇങ്ങനെയുള്ള ഒരാളായിരുന്നു താജുദ്ദീൻ എന്ന്. ഈ ഒരു ഭാഗം വടകര താഴെങ്ങാടിക്ക് അടുത്തുള്ള അഴിത്തല എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, സാൻഡ് ബാങ്ക്സ് എന്ന് പറയും. ഈ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഞങ്ങൾ പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ ഓണത്തിൻ്റെ ദിവസം, പെരുന്നാളിനാണ് ഏറ്റവും കൂടുതൽ, രാവിലെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും, ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടുകാർ ആർക്കെങ്കിലും ഞാൻ ഇതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്കാണ് ഒഴുകുക. കാരണം വടകര പരിസര പ്രദേശങ്ങളിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം വടകര സാൻഡ് ബാങ്ക്സാണ്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഫുൾ കളർഫുൾ ഡ്രസ്സുകളും കാര്യങ്ങളുമായിട്ട് എല്ലാവരും അണിഞ്ഞൊരുങ്ങി, ഫാമിലീസും പല ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്കന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാർഗം, ആകെയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കച്ചറ കളിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവുകൾ ഒന്ന് പെമ്പിള്ളർ ആരെങ്കിലും കമൻ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഗ്യാങ്ങിനെ നോക്കി പെരുമാറി വിടുക, എന്നിട്ട് ഞങ്ങൾക്ക് ഷൈൻ ചെയ്യണം. അത് ഞങ്ങൾ അറിവുകേടുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായില്ല ആരെങ്കിലും, ഒരാൾ ഒരു തെറ്റെയ്യാതെ വെറുതെ എങ്കിലും ഒരു ഒന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ മേലെ പിടിച്ച് കയറി അടി പൂരടിയായിരിക്കും. അങ്ങനെ പോലീസ് വരും, ഓടും, ചില ആൾക്കാർ ലോക്കപ്പിലാകും. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ തെറ്റിയ പല ആൾക്കാർ, ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണ്,
അന്ന് തല്ലുകൂടി പിരിഞ്ഞ പല ആൾക്കാരും ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് പോകുമ്പോൾ താജുദ്ദീൻ എന്നെ ഓർമ്മയുണ്ടോ, നമ്മൾ അന്ന് വടകരയിൽ നിന്ന്. അവരൊക്കെ ഇന്ന് എൻ്റെ ഭയങ്കരമായിട്ടുള്ള മിത്രങ്ങളാണ്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് ഒരുപാട്. ഇന്ന് പോലും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ് പോലും ആ കൂട്ടത്തിൽ ഒരുത്തൻ എനിക്കൊരു റിലീഫിന് ഒരു പൈസ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഷൂട്ടിങ്ങിന് വരുന്ന വണ്ടിയിൽ പോയി അവിടുന്ന് പൈസ എടുത്തു വന്നു എൻ്റെ താഴെ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ട്, ഒരു ചെറിയ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ അന്നത്തെ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവർ അന്ന് തന്ന പ്രോത്സാഹനമുണ്ട്. അന്നും ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടുമ്പോൾ അന്നും എന്നെ ഒരു പാട്ടുകാരനാക്കി മാറ്റാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച എൻ്റെ, അതിൽ പ്രധാനിയാണ് കൽബാണ ഫാത്തിമ എന്ന ആൽബത്തിൽ പാട്ട് എഴുതിയ നെസർ വി പി. എൻ്റെ ആദ്യമായിട്ട് എനിക്കൊരു കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഈ ഫ്രണ്ട്സ് എന്ന ഓഡിയോയിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തായിരുന്നു, പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഈ ഒരു ആൽബത്തിന് വേണ്ടി ഞാൻ വീണ്ടും മാറ്റിപ്പാടി. തീർച്ചയായും ഈ ഒരു അവസരത്തിൽ ആ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്കായി പാടാം. ഒരു കലാകാരൻ എന്ന നിലക്ക് ഞാൻ ഇന്ന് ഇവിടെ ഈ നിലയിൽ നിൽക്കാൻ കാരണക്കാരനായ സർവശക്തനെ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാവിധ അർഹതയുമുള്ള ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉപ്പ. തീർച്ചയായും സംഗീതം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ചെറിയ കാലത്തെ എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് മകൻ എന്ന നിലക്കല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, ഒരു ആസ്വാദകൻ എന്ന നിലക്ക് ഞാൻ വളരെ ഹൃദയം തുറന്ന് പറയുകയാണ്, ഒരു മഹാനായ സംഗീത സംവിധായകൻ തന്നെയാണെന്ന ഉറച്ച വിശ്വാസമാണ് എനിക്ക്. തീർച്ചയായും അങ്ങനൊരു കലാകാരൻ്റെ മകനായി ഒരു പിറവി കിട്ടിയതിൽ ഞാൻ ഒരിക്കൽ കൂടി അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. അതിനേക്കാളും ഉപരി എനിക്ക് ഒരുപാട് പാട്ടുകൾ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്നും എനിക്ക് പാടാൻ പേടിയുള്ള പാട്ടുകൾ എൻ്റെ ഉപ്പയുടെ പാട്ടുകളാണ്. ഇന്നലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെ വീടേ, പൊന്മണിപ്പൂങ്കുയിലെ വീടേ. ഒരുപാട് ഗാനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഗാനങ്ങൾ ഉപ്പയുടേതായിട്ടുണ്ടെങ്കിലും ഈയൊരു ഗാനം എന്താണെന്നറിയില്ല, എത്ര കേട്ട് കഴിഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഉപ്പ പാടുന്നതിൻ്റെ കോടാ കോടിയിലൊരു അംശം ഞാൻ പാടിയെടുത്ത് എത്തിയിട്ടില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായും ഈ ഒരു അവസരത്തിൽ ഞാനും എൻ്റെ ഉപ്പയും ഞങ്ങളുടെ കുടുംബവും ഹൃദയം തുറന്ന് ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ടുള്ള പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. തീർച്ചയായും എൻ്റെ ഉപ്പയോടും കൂടി ഈ ഒരു അവസരം പങ്കിടാൻ കഴിഞ്ഞതിൽ കൂടി ഞാൻ സന്തോഷവാനാണ്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ആലമുൽ വൈബായ തമ്പുരാനേ, കാത്തിടണേ നീ എൻ പുരാനേ, ആലമുൽ വൈബായ തമ്പുരാനേ, കാത്തിടണേ നീ എൻ പുരാനേ. ലോകാധിരാജാധി രാജാധി രാജ തേടുന്നിതാ ഞാൻ ലോകാധിരാജാധിരാജാധിരാജ തേടുന്നിതാ.
കാത്തിടണേ.